ഇമ്രാൻ ഖാന് പ്രതിസന്ധി അതിരൂക്ഷം. വധശിക്ഷയ്ക്ക് വരെ സാധ്യത എന്ന റിപ്പോർട്ട്. പാകിസ്ഥാനിൽ മെയ് 9 ഉണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രിക്കെ ഇൻസാഫ് പാർട്ടി അധ്യക്ഷനുമായ ഇമ്രാൻഖാനെതിരെ വിധി പറയാൻ സൈനിക കോടതി തയ്യാറെടുത്തതായി റിപ്പോർട്ട്. ഒരു ദേശീയ മാധ്യമമാണ് ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കലാപത്തെ വളരെ ഗുരുതരമായി കണ്ട് കടുത്ത ശിക്ഷ തന്നെ ഇമ്രാൻഖാന് ലഭിക്കുമെന്നാണ് സൂചന. മെയ്യിൽ ഇമ്രാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വൻ കലാപമാണ് പാകിസ്ഥാനിൽ ഉണ്ടായത്. ഇസ്ലാമാബാദിലും ലാഹോറിലും റാവൽപിണ്ടിയിലുമടക്കം പ്രധാന നഗരങ്ങളിലെല്ലാം ഇമ്രാൻ അനുകൂലികൾ അഴിഞ്ഞാടി. ഇസ്ലാമാബാദിൽ പോലീസ് സ്റ്റേഷന് തീയിട്ടു. ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളും പോലീസ് വാഹനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും കലാപ അനുകൂലികൾ തീയിട്ടു. 100+ ആളുകൾക്കെതിരെയാണ് കേസ് എടുത്തിരുന്നത്. കലാപത്തിന്റെ പേരിൽ തന്നെയും പാർട്ടിയെയും ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് ഉണ്ടാകുന്നത് എന്നായിരുന്നു ഇമ്രാന്റെ ആരോപണം. ഔദ്യോഗിക രഹസ്യം വെളിപ്പെടുത്തി എന്ന കേസിൽ 10 തടവിന് ഇമ്രാൻ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഇമ്രാൻഖാനും ഭാര്യ ബുർഷാ ബീബിക്കും 7 തടവും ലഭിച്ചിരുന്നു. 2018 ഇസ്ലാമിക നിയമം ലംഘിച്ച് വിവാഹിതരായി എന്ന കേസിലാണ് ശിക്ഷാവിധി. 2 വിവാഹങ്ങൾക്കിടയിലെ നിർബന്ധിത ഇടവേള ലംഘിച്ചാണ് ബുർഷ ഇമ്രാൻഖാനെ വിവാഹം കഴിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി മുൻ ഭർത്താവ് ഖവാർ മനേകയാണ് പരാതി നൽകിയത്. അടിയാല ജയിൽ കോടതിയുടേതാണ് വിധി. പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ 5 മാത്രം ബാക്കി നിൽക്കെയാണ് ഇമ്രാൻഖാനെതിരെ 4 കോടതി വിധിയും വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് സൈഫർ കേസിൽ 10 തോഷാഖാന കേസിൽ ഭാര്യയ്ക്കൊപ്പം 14 തടവ് ശിക്ഷയും ഇമ്രാന് വിധിച്ചിരുന്നു. നിലവിൽ റാവൽപിണ്ടിയിലെ ജയിലിലാണ് ഇമ്രാൻഖാൻ. സൈഫർ കേസിൽ അറസ്റ്റിലായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഇമ്രാനെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കിയിരുന്നു. ഫെബ്രുവരി 8 പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. വിദേശ സന്ദർശനങ്ങൾക്കിടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ലഭിച്ച സമ്മാനങ്ങളെല്ലാം വിറ്റ് അനധികൃതമായി പണം സമ്പാദിച്ചു എന്നാണ് ഇമ്രാൻഖാനെതിരെയുള്ള വിഖ്യാതമായ തോഷാഖാന കേസ്. സൈഫർ കേസിൽ ഇമ്രാൻഖാനൊപ്പം പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഖുറേഷിയും 10 തടവിന് ശിക്ഷിച്ചിരുന്നു. അതിനു മുൻപ് ഇമ്രാൻഖാനും മുൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിക്കും സൈഫർ കേസിൽ പ്രത്യേക കോടതി 10 ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കുറ്റപത്രപ്രകാരം ഇമ്രാൻഖാൻ തിരികെ നൽകാത്ത നയതന്ത്ര രേഖയുമായി ബന്ധപ്പെട്ടാണ് സൈഫർ കേസ്. 150 കേസുകളാണ് ഇമ്രാൻഖാനെതിരെ നിലവിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനാണ് ഇത്രയും കേസുകൾ കെട്ടിച്ചമച്ചത് എന്നാണ് ഇമ്രാൻ ആരോപിക്കുന്നത്. സ്ഥാപക നേതാക്കളടക്കം കലാപക്കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനാൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് പാർട്ടിയെ നിരോധിച്ചേക്കുമെന്ന് ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ലഷ്കർ ഇ തൈബയുടെ നേതാവും ഭീകരനുമായ ഹാഫിസ് സയ്യിദ് നേതൃത്വം നൽകുന്ന പാർട്ടി പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായി സൂചനകൾ. നിരവധി നഗരങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പിന്നിൽ സയ്യിദ് ആണെന്ന് ചില പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന മിക്കവരും സയ്യിദിൻ്റെ ബന്ധുക്കളോ അടുപ്പക്കാരോ ആണ്. അതേസമയം പാർട്ടി വക്താവ് ഈ പ്രചാരണം നിഷേധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി 31 തടവിന് ശിക്ഷിച്ച സയ്യിദ് ഇപ്പോൾ ലാഹോറിൽ ജയിലിലാണ്. 2008 ഡിസംബർ 10 മുംബൈ ഭീകരാക്രമണമടക്കം പല ആക്രമണങ്ങളുടെയും സൂത്രധാരനായ സയ്യിദിനെ ഐക്യരാഷ്ട്രസഭ രാജ്യാന്തര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.